ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും അണ്ടർആംസിൽ കറുപ്പ് മാറാനും അതുപോലെ തന്നെ ഫേസിൽ എവിടെയെങ്കിലും പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 10-15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാന്നത്, ഒന്നുകൊണ്ട് നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. പിന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുകൊണ്ട് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ, മൗത്തിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ, നെറ്റിയിലെ പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ മൂക്കിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ എവിടെയായിട്ടുള്ള ആ ഒരു ഡിസ്കളറേഷൻ അതൊക്കെ മാറാനും, കഴുത്തിന് ചുറ്റും നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കഴുത്തിന് ചുറ്റും വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർആംസിലെ കറുപ്പ് ഉണ്ടെങ്കിൽ അത് മാറാനും, നമുക്ക് കാൽപാദങ്ങളിൽ ടാൻ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനും, കൈകളിൽ ടാൻ ഉണ്ടെങ്കിൽ മാറാനും, ചുളിവുകൾ ഉണ്ടെങ്കിലുണ്ട് അത് മാറാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫേസ് പാക്ക് ആണ്. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് എന്തായാലും കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നമുക്ക് കഴുത്തിന് ചുറ്റും ഒരുപാട് പേർക്ക് നല്ല ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ ഈ തലയിലൊക്കെ എണ്ണ തേച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ തലയിൽ ഒരുപാട് അധികം എണ്ണ തേക്കാനായിട്ട് പാടില്ല, ആവശ്യത്തിന് മാത്രം എണ്ണ തേക്കുക. ഒരുപാട് പേരിങ്ങനെ ഒരുപാട് അധികം എണ്ണ തേക്കും, മുടി ഇങ്ങനെ താഴേക്ക് കിടക്കുമ്പോൾ ആ എണ്ണ ഇങ്ങനെ ഊർന്ന് നമ്മുടെ കഴുത്തിലാണ് കൂടുതലും വന്ന് ക്ലോഗ് ആയിട്ടിരിക്കുന്നത്, അതൊന്നാണ്. അത് കഴുത്തിൽ കറുപ്പ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മാലയൊക്കെ ഇടുന്നതിന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ കഴുത്തിലേക്കും കൂടെ മാക്സിമം ഇറക്കി ഇടാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബിങ് എഫക്റ്റീവാണ്, കാരണം നമുക്ക് കഴുത്തിലുണ്ടാവുന്ന ആ ഒരു പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതൊന്ന് ചെയ്തു കൊടുക്കുക. നമ്മുടെ കഴുത്തിന് ഫേസിന് നമ്മൾ കൊടുക്കുന്ന കെയർ നമ്മുടെ നെക്കിനും കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസും നെക്കും സെയിം കളറായിട്ടുണ്ടാവൂ. അപ്പൊ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. എനിക്ക് ചെറിയ രീതിയിൽ ഒരു എന്താ പറയാ, ആ ചെയിൻ കിടക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ നമുക്ക്, ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു പിഗ്മെന്റേഷൻ ഉണ്ട്, അല്ലാണ്ട് അധികം പിഗ്മെന്റേഷൻ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫുൾ ബോഡിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്താണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കഴുത്തിലിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, ഇപ്പൊ ഓണെന്ന ഓപ്ഷൻ കൊടുക്കുക, എങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിനെ പുഴുങ്ങിയെടുക്കുക, അതല്ലെങ്കിൽ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് എടുക്കുന്നതിൻ്റെ ഭാഗം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ നമുക്കിത് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ്, ഫേസിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കഴുത്തിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ, കാരണം നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും തന്നെ മതിയാവും. അപ്പോൾ പിന്നെ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അതായത് നന്നായി പോയിട്ട് ഉടച്ചുടച്ച് അതിനെ നല്ല ഒരു പേസ്റ്റാക്കി ഇനി എടുക്കണം. പാടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവണം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പാടില്ല ഇതിനെ ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഉരുളക്കിഴങ്ങൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം കടലമാവ് എടുക്കാം, ചെറുപയർ പൊടി, ഓട്സിൻ്റെ പൗഡർ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡറൊക്കെ എടുക്കാം. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് കഴുത്തിൽ നല്ല ഡാർക്ക്നെസ് ഉള്ളവരാണ്, ചിലരുടെ കഴുത്ത് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ല തരികളുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, അതായത് പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. എങ്കിൽ നമുക്ക് നല്ല മാറ്റം ആദ്യ യൂസിൽ കുറച്ചും കൂടി അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എന്താണ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂണോളം തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മൂന്ന് ഇൻഗ്രീഡിയൻസാണ് എടുത്തേക്കുന്നത്. ഇത് മൂന്നും നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഉരുളക്കിഴങ്ങും കടലമാവും എല്ലാതും, ഗോതമ്പ് പൊടി ആയാലും. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തേൻ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാൻ കേട്ടോ. അതല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ആയാലും കുഴപ്പമില്ല, ടൊമാറ്റോ പൾപ്പായാലും കുഴപ്പമില്ല, തൈരായാലും കുഴപ്പമില്ല.
നല്ല രീതിയിൽ തന്നെ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നെക്കൊന്ന് സ്റ്റീമിങ് ചെയ്യാൻ മറക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും, അതിനകത്ത് പോഴ്സൊക്കെ ക്ലോഗായിട്ട് ക്ലോഗായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റീമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സൊക്കെ നല്ലതായിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോഴ്സിലിരിക്കുന്ന അഴുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആദ്യ യൂസിൽ തന്നെ അറിയാനായിട്ടും പറ്റും. അതുകൊണ്ട് തന്നെ നല്ല അതുപോലെ തന്നെ നല്ല ഡാർക്ക്നെസ് ഉള്ളവരെ ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു തരികൾ ഉള്ളത് ചേർത്ത് കൊടുക്കുക. കാരണം നല്ലൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി കിട്ടും നിങ്ങൾക്ക്. ഈ ഒരു പാക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഡെയിലി വേണമെങ്കിലും ചെയ്യാം, ഡെയിലി ആണെങ്കിൽ സ്ക്രബിങ് വേണ്ട. ഇതേപോലെ മാത്രം നല്ല ഡാർക്ക്നെസ് ഉള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, ഒരു പാക്കാണെന്ന് തന്നെ പറയാം. കാരണം ഫേസിൽ മാത്രമല്ല, നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിലായാലും ബോഡിയിലായാലും ഒക്കെ അപ്ലൈ ചെയ്യണേ നോക്കാം. എവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏതൊരു പാക്കും സ്റ്റീമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കി എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കഴുത്തിൽ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോഴും സ്ക്രബിങ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീമിങ് ചെയ്യുക. കഴുത്ത് സ്റ്റീമിങ് ചെയ്യാനായിട്ട് ജസ്റ്റ് ചെറിയ ചൂടുവെള്ളം, അത് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന അത്രയുള്ള ചൂടുവെള്ളം ഉണ്ടാക്കുക. അതിലേക്ക് ടവലോ എന്തെങ്കിലും തോർത്തോ എടുത്ത് നന്നായിട്ട് മുക്കി പിഴിഞ്ഞതിന് ശേഷം ആ തോർത്തിൻ്റെ ആ ഒരു ചൂടുണ്ടാവില്ലേ, ഒരു ആ ഒരു ആവി നമ്മളിങ്ങനെ നമ്മുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ 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 ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലെ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആകും. അപ്പൊ ഈ പോഴ്സിനകത്തൊക്കെ ഒരുപാട് ക്ലോഗ്, ഡേർട്ടും പൊഴിയൊക്കെ ക്ലോഗ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് ഓപ്പൺ ആകും. അതിനുശേഷം നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ആ ഒരു ചേഞ്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് വാഷ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങക്ക് കാണുമ്പോ അറിയാം കണ്ടോ, നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഈ ഒരു ഭാഗം വരെ ഇട്ടിരുന്നത് കണ്ടോ. നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഫേസ് പാക്ക് ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ കണ്ടില്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം ഫസ്റ്റ് യൂസിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നന്നായിട്ട് ഡാർക്ക് ഉള്ളവരാണെങ്കിൽ, അതായത് നെക്കിൽ നന്നായിട്ട് ഡാർക്ക്നെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് തരികളുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതായത് അരിപ്പൊടിയോ കോഫി പൗഡറോ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. അപ്പൊ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും.